സ്റ്റുഡൻസ് നമ്മളിന്ന് പഠിക്കുന്നത് ക്ലാസ് ഫോർ മാത്സിൻ്റെ ഇലവൻത് ചാപ്റ്റർ ടേബിൾസ് ആൻഡ് ഷെയർസ് എന്നുള്ള ലെസൻ്റെ സെക്കൻഡ് പാർട്ടാണ്. സീഷെൽസ്. ധ്രുവ് ലീവ്സ് നിയർ ദ സീ. കടൽ തീരത്തിനടുത്തായിരുന്നു ധ്രുവ് താമസിക്കുന്നത്. ഹി തോട്ട് ഓഫ് മേക്കിംഗ് നെക്ലസസ് ഫോർ ഹിസ് ത്രീ ഫ്രണ്ട്സ്. അവൻ്റെ മൂന്ന് ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് നെക്ലേസുകൾ ഉണ്ടാക്കാൻ അവൻ തീരുമാനിച്ചു. ഹി ലുക്ക് ഫോർ സീഷെൽസ് ഫോർ ദ ഹോൾ ഡേ. ആ ദിവസം മുഴുവൻ അവൻ കക്ക സീഷെൽസ് എന്ന് പറഞ്ഞ കക്ക പറക്കാൻ നടന്നു. ഹി കളക്റ്റഡ് 112 സീഷെൽസ് ബൈ ഈവനിങ്. വൈകുന്നേരം ആയപ്പോഴത്തേക്കും അവൻ 112 സീഷെൽസ് പറക്കി. നൗ ഹി ഹാഡ് മെനി ഡിഫറെൻറ്റ് കളർഫുൾ ആൻഡ് ഷൈനി ഷെൽസ്. അവൻ നോക്കിയപ്പോൾ ഇപ്പോൾ പല തരത്തിലുള്ള കളറിലുള്ള നല്ല ഭംഗിയുള്ള തിളങ്ങുന്ന ഷെൽസ് ഉണ്ട്. ഐ വിൽ മേക്ക് എ നെക്ലേസ് ഓഫ് 28 ഷെൽസ്. 28 ഷെൽസ് ചേരുന്ന ഒരു നെക്ലേസ് ഉണ്ടാക്കാൻ അവൻ തീരുമാനിക്കുന്നു. വിൽ ദീസ് ഷെൽസ് ബി ഇനഫ് ടു മേക്ക് നെക്ലേസസ് ഫോർ ഓൾ മൈ ഫ്രണ്ട്സ്. ഈ 112 സീഷെൽസ് അവൻ്റെ മൂന്ന് ഫ്രണ്ട്സിന് നെക്ലേസ് ഉണ്ടാക്കാൻ തികയുമോ? അതാണ് നമ്മൾ നോക്കുന്നത്. ഹി ടുക്ക് 28 ഷെൽസ് ഫോർ വൺ നെക്ലേസ്. ഒരു നെക്ലേസിന് അവൻ 28 സീഷെൽസ് എടുക്കുന്നു. സോ 112 നിന്ന് 28 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടി? 84 കിട്ടി. ഇനി നൗ ഹി ഹാഡ് ലെഫ്റ്റ് വിത്ത് 84 ഷെൽസ്. അപ്പോൾ ആദ്യത്തെ നെക്ലേസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവൻ്റെ കയ്യിൽ ഇനി ബാക്കി എത്രയേ ഉള്ളൂ? 84 ഷെല്ലേ ഉള്ളൂ. എഗെയിൻ ഹി ടുക്ക് 28 മോർ ഷെൽസ് ഫ്രം ദ സെക്കൻഡ് നെക്ലേസ്. ഈ 84 നിന്ന് അവൻ 28 നെക്ലേസ് വീണ്ടും എടുത്തു. എന്തിനാണ്? അടുത്ത നെക്ലേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. 84 28 ഇപ്പം എടുക്കും. 4 നമുക്ക് 8 മൈനസ് ചെയ്യാൻ പറ്റത്തില്ല. 4 ചെറിയ സംഖ്യയാണ്, 8 വലിയ സംഖ്യയാണ്. അപ്പോൾ 4 നമുക്ക് 8 മൈനസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം? തൊട്ടടുത്ത നമ്പറിൽ നിന്ന് ഒരു 10 എടുക്കുക. അപ്പോൾ 10 + 4 എത്ര കിട്ടി? 14. 14 നിന്ന് 8 പോയി എത്ര കിട്ടുന്നത്? 6. ദെൻ ബാക്കി ഇവിടെ നമ്മൾ 8 നിന്ന് ഒരു 10 ഇങ്ങോട്ട് മാറ്റി, ബാക്കി അപ്പോൾ എത്ര ഉണ്ട്? 7. 7 - 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5. 56. ആ, ഹൗ മെനി ഷെൽസ് ആർ ലെഫ്റ്റ് നൗ? ഇപ്പം എത്ര ഉണ്ട് അവൻ്റെ കയ്യിൽ? 56 ഷെൽസ് ആണ് ഉള്ളത്. ദെൻ ഹി ടൂക്ക് ഷെൽസ് ഫോർ ദ തേർഡ് നെക്ലേസ്. ഈ 56 ഷെൽസിൽ നിന്നും ഇവൻ ഇനിയും അടുത്ത 28 എടുക്കുക. എന്തിനാണ്? അടുത്ത നെക്ലേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത 28 എടുത്തു കഴിഞ്ഞ് ബാക്കി ഇനി എത്ര ഉണ്ട്? 6 8 മൈനസ് ചെയ്യാൻ പറ്റത്തില്ല, ചെറിയ സംഖ്യയാണ് 6. സോ ഇവിടെ നമ്മൾ ഒരു 10 എടുക്കുന്നു. 16 - 8 8. ദെൻ 5 - 2 5 നിന്ന് നമ്മൾ ഇങ്ങോട്ട് 1 എടുത്തുകൊണ്ട് 4 ഉള്ളൂ. 4 - 2 എത്ര കിട്ടി? 28 അല്ലേ. അപ്പോൾ ഈ മൂന്നാമത്തെ നെക്ലേസ് ഉണ്ടാകുമ്പോൾ അവൻ്റെ കയ്യിൽ എത്ര ഉണ്ട്? 28 ഷെൽസ് ഉണ്ട് ബാക്കി. ഹൗ മെനി നെക്ലേസസ് ക്യാൻ ധ്രൂ മേക്ക് ഫ്രം 112 ഷെൽസ്? ഇപ്പം എത്ര എണ്ണം ഉണ്ട്? 84 ആയപ്പോൾ ഒരെണ്ണമായി, 56 ആയപ്പോൾ രണ്ടാമത്തേതായി, ദെൻ അടുത്തത് നമുക്ക് മൂന്നാമത്തേത് ഉണ്ടാക്കാൻ അല്ലേ. 56 നിന്ന് 28 മൈനസ് ചെയ്തപ്പം അവിടെ നമുക്ക് മൂന്നാമത്തേത് കിട്ടി. ദെൻ അവസാനം ഒരു 28 ബാക്കി വന്നിട്ടുണ്ട്, അതിന് നാലാമത്തെ നെക്ലേസും അവന് ഉണ്ടാക്കാൻ പറ്റും. ഹൗ മെനി നെക്ലേസസ് ക്യാൻ ധ്രൂ മേക്ക് ഫ്രം 112 ഷെൽസ്? എത്രെണ്ണം ഉണ്ടാക്കാൻ പറ്റും അവന്? 4 നെക്ലേസുകൾ ഉണ്ടാക്കാൻ പറ്റും. ആർ ദ ഷെൽസ് ഇനഫ് ഫോർ മേക്കിംഗ് നെക്ലേസസ് ഫോർ ഓൾ ഹിസ് ഫ്രണ്ട്സ്? അവൻ്റെ ഫ്രണ്ട്സിനെല്ലാം ഉണ്ടാക്കാനുണ്ടായിരുന്നോ നെക്ലേസസ് ആ സീ ഷെൽസ്? യെസ്. അടുത്തത് ട്രൈ ദിസ്. കൻ യു മേക്ക് എ നെക്ലേസ് ഓഫ് 17 സീ ഷെൽസ്? 17 സീഷെൽസും ഉണ്ട്. കന്നു ഒരു നെക്ലസ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഹൗ മെനി സച്ച് നെക്ലസസ് ക്യാൻ ബി മേഡ് യൂസിങ് 100 സീഷെൽസ്? 100 സീഷെൽസ് വെച്ച് അവന് എത്ര നെക്ലസ്സും ഉണ്ടാക്കാം? നോക്കിയാൽ 17 എണ്ണമാണ് ഒരെണ്ണത്തിന്. സോ സീഷെൽസ് ആഫ്റ്റർ മേക്കിംഗ് ഫസ്റ്റ് നെക്ലേസ്. ആദ്യത്തെ നെക്ലേസ് ഉണ്ടാക്കി കഴിയുമ്പോൾ 100 നിന്നും 17 എണ്ണം അവൻ എടുത്തു മാറ്റി അല്ലേ. അപ്പോൾ 100 നിന്നും 17 എണ്ണം നോക്കി. 100 - 17 0 എന്ന് പറയുന്നത് ചെറിയ നമ്പറാണ്. 7 - 7 അതിൽ നിന്ന് മൈനസ് ചെയ്യാൻ പറ്റത്തില്ല. സോ അടുത്തതിനെ എടുക്കാമെന്ന് വെച്ചാൽ അതും 0 അല്ലേ. ആ, ഇനി അടുത്തതിലേക്ക് നോക്കി, അത് അവിടെ 1 ഉണ്ടല്ലേ. അതിനകത്തുനിന്ന് നമ്മൾ ഒരു 1 കൊടുക്കുമ്പോൾ 10 - 7 എത്ര കിട്ടി? യെസ്, 3. ഇനി ഇവിടെ നോക്കി, ഇവിടെ 0 ആയിരുന്നു.
നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരെണ്ണം എടുത്തു അപ്പോൾ ഈ സീറോ നയൻ ആയിട്ട് മാറും മനസ്സിലായോ അപ്പം ഇവിടെ നമ്മൾ ഈ ഭാഗത്ത് എന്ത് ചെയ്തു ടെൻ ഏറ്റവും ഇങ്ങേ അറ്റത്തു നിന്ന് എടുത്തതുകൊണ്ട് നടുക്കുള്ള നമ്പർ എത്ര ആയിട്ട് മാറി നയനായി മാറി നയൻ മൈനസ് വൺ എത്ര എയ്റ്റി ത്രീ സോ എയ്റ്റി ത്രീ മാത്രമേ ഇപ്പോൾ ഉള്ളൂ ആദ്യത്തെ നെക്ലേസ് ഉണ്ടാക്കി കഴിഞ്ഞു ഈ സെക്കൻഡ് നെക്ലേസിനോ സെക്കൻഡ് നെക്ലേസിന് ആ എയ്റ്റി ത്രീയിൽ നിന്ന് എന്ത് ചെയ്യണം സെവൻറ്റീൻ മൈനസ് ചെയ്യണം ഓക്കെ എയ്റ്റി ത്രീ മൈനസ് സെവൻറ്റീൻ ത്രീയിൽ നിന്ന് സെവൻ മൈനസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ടെൻ എടുത്തു തേർട്ടീൻ മൈനസ് സെവൻ എത്ര കിട്ടും യെസ് നയൻ സോറി സിക്സ് തേർട്ടീൻ മൈനസ് സെവൻ എത്ര കിട്ടിയേ സിക്സ് അല്ലേ സിക്സ് ദെൻ സെവൻ മൈനസ് വൺ ദാറ്റ്സ് ഓൾസോ സിക്സ് സിക്സ്റ്റി സിക്സ് എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത് സോ സിക്സ്റ്റി ഇനി അടുത്ത തേർഡ് നെക്ലേസ് ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഈ സിക്സ്റ്റി സിക്സിൽ നിന്നും അടുത്ത പതിനേഴെണ്ണം മാറ്റണം സിക്സ് മൈനസ് സെവൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് വൺ എടുക്കുന്നു സിക്സ്റ്റീൻ മൈനസ് സെവൻ നയൻ ദെൻ ഫൈവ് മൈനസ് വൺ യെസ് ഫോർ ഫോർട്ടി നയൻ അപ്പോൾ തേർഡ് നെക്ലേസും ആയി ഇനി ഫോർത്ത് നെക്ലേസിന് എന്ത് ചെയ്യണം ഈ ഫോർട്ടി നയനിൽ നിന്നും അവൻ പതിനേഴെണ്ണം മാറ്റി സോ നയൻ മൈനസ് സെവൻ ടു ഫോർ മൈനസ് ത്രീ ഫോർ മൈനസ് വൺ ത്രീ ഫോർ മൈനസ് വൺ ത്രീ തേർട്ടി ടു ദെൻ ഈ തേർട്ടി ടുവിൽ നിന്നും വീണ്ടും അവൻ അടുത്ത നെക്ലേസിന് വേണ്ടിയിട്ട് സെവൻറ്റീൻ മാറ്റുന്നു സോ ടു മൈനസ് സെവൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ നമ്മൾ വൺ ടെൻ എടുക്കുന്നു ട്വൽവ് മൈനസ് സെവൻ എത്ര കിട്ടി യെസ് ഫൈവ് അല്ലേ ദെൻ ടു മൈനസ് വൺ ഫിഫ്റ്റീൻ അപ്പോൾ ഫിഫ്റ്റീനേ ഉള്ളൂ ഈ ഫിഫ്റ്റീൻ കൊണ്ട് അവന് പിന്നെ നെക്ലേസ് ഉണ്ടാക്കാൻ പറ്റത്തില്ല പതിനേഴെണ്ണം വേണ്ടേ അപ്പം എത്ര എണ്ണം ഉണ്ടാക്കി വൺ ടു ത്രീ ഫോർ ഫൈവ് ഫൈവ് നെക്ലേസുകൾ ധ്രുവ ധ്രുവല്ല കന്നു ഉണ്ടാക്കി വൺ കാർട്ടൺ ക്യാൻ ഹോൾഡ് എയ്റ്റി ഫൈവ് സോപ്പ് ബാസ് ഷാരി വോണ്ട്സ് ടു പാക്ക് ത്രീ തേർട്ടി എയ്റ്റ് സോപ്പ് ബാസ് ഹൗ മെനി കാർട്ടൺസ് ഡസ് ഷി നീഡ് ഫോർ പാക്കിംഗ് ഓൾ ഓഫ് ദം കാർട്ടൺസ് എന്ന ബോക്സസ് അപ്പം ഒരു ബോക്സിൽ എൺപത്തി അഞ്ച് സോപ്പുകളുണ്ട് അങ്ങനെയാണെങ്കിൽ മുന്നൂറ്റി മുപ്പത്തി എട്ട് സോപ്പ് ബാസ് എത്ര ബോക്സിലായിട്ട് വെക്കാൻ പറ്റും ഇപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സോബാസ് എത്രയാണ് ത്രീ തേർട്ടി എയ്റ്റ് സോബാസ് ആഫ്റ്റർ പാക്കിംഗ് ഫസ്റ്റ് കാർട്ടൺ ആദ്യത്തെ കാർട്ടൺ നിറച്ച് ചെയ്യുമ്പം ആദ്യത്തെ എൺപത്തഞ്ച് മൈനസ് ചെയ്യും അല്ലേ ആകെയുള്ള ത്രീ തേർട്ടി എയ്റ്റ് ത്രീ തേർട്ടി എയ്റ്റിൽ നിന്ന് എയ്റ്റി ഫൈവ് മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത് ടു ഫിഫ്റ്റി ത്രീ ആണ് കിട്ടുന്നത് ഈ ടു ഫിഫ്റ്റി ത്രീയിൽ നിന്ന് സെക്കൻഡ് ബോക്സിലേക്ക് ടു ഫിഫ്റ്റി ത്രീയിൽ നിന്ന് പിന്നെ എൺപത്തഞ്ച് മാറ്റും അല്ലേ എയ്റ്റി ഫൈവ് മാറ്റുമ്പോൾ വൺ സിക്സ്റ്റി എയ്റ്റ് കിട്ടും ഈ തേർഡ് കാർട്ടൺ തേർഡ് ബോക്സിലേക്ക് വരുമ്പോൾ ആ വൺ സിക്സ്റ്റി എയ്റ്റ് നിന്ന് എയ്റ്റി ഫൈവ് മാറ്റും ശരി അല്ലേ അപ്പോൾ നമുക്ക് എയ്റ്റി ത്രീയിൽ നിന്ന് കിട്ടും അപ്പോൾ ആദ്യത്തെ ഒരു പ്രാവശ്യം ഫസ്റ്റ് കാർട്ടൺ സെക്കൻഡ് കാർട്ടൺ തേർഡ് കാർട്ടൺ പിന്നെ ഒരു എയ്റ്റി ത്രീ വരുന്നുണ്ട് അല്ലേ ബാക്കി ആ എയ്റ്റി ത്രീ എയ്റ്റി ഫൈവ് കൊള്ളുമല്ലോ ഒരു ബോക്സിനകത്ത് അപ്പോൾ എയ്റ്റി ത്രീ നാലാമത്തെ ബോക്സിലേക്ക് നമ്മൾ വെക്കുന്നുണ്ട് സോ എത്ര ബോക്സസ് വേണം നാല് ബോക്സസ് വേണം ഹൗ മെനി കാർട്ടൺസ് ഡസ് ഷീ നീഡ് എന്നുള്ളതിന് ഫോർ കാർട്ടൺസ് ഓക്കെ നെക്സ്റ്റ് മൻപ്രീത് വാണ്ട്സ് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സാക്സ് ഓഫ് സിമെൻറ്റ് ഫോർ മേക്കിംഗ് എ ഹൗസ് മൻപ്രീത് ആയിരത്തി അഞ്ഞൂറ് ചാക്ക് സിമെൻറ്റ് വേണം ഒരു വീടുണ്ടാക്കാൻ വേണ്ടി എ ട്രക്ക് ക്യാരീസ് ടു ഫിഫ്റ്റി സാക്സ് അറ്റ് എ ടൈം ഒരു പ്രാവശ്യം ഇരുന്നൂറ്റി എൺപത് ചാക്കുകളെ ട്രക്കിനകത്തിൽ കയറത്തുള്ളൂ ഹൗ മെനി ട്രിപ്സ് വിൽ ദ ട്രക്ക് മേക്ക് അങ്ങനെയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് സിമെൻറ്റ് എടുക്കാൻ എത്ര ട്രിപ്പ് എടുക്കേണ്ടി വരും അതിൻ്റെ ഡ്രൈവർ ചാർജസ് റുപ്പീസ് ഫൈവ് ഹൺഡ്രഡ് ഫോർ എ ട്രിപ്പ് ഒരു ട്രിപ്പിന് അഞ്ഞൂറ് രൂപ വെച്ച് ആ ഡ്രൈവർ വാങ്ങുന്നുണ്ട് ഹൗ മച്ച് വിൽ മൻപ്രീത് പേ ദ ഡ്രൈവർ ഫോർ ദ ട്രിപ്പ് ഈ ട്രിപ്പിന് വേണ്ടിയിട്ട് എത്ര രൂപ ഡ്രൈവറിന് കൊടുക്കും ആദ്യം നമുക്കറിയേണ്ടത് എത്ര ട്രിപ്പ് എടുക്കുമെന്നാണ് അല്ലേ എത്ര ട്രിപ്പ് എടുക്കുമെന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു ട്രിപ്പിന് ഫൈവ് ഹൺഡ്രഡ് വെച്ച് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പം നമ്പർ ഓഫ് സാക്സ് ഓഫ് സിമെൻറ്റ് നീഡഡ് എത്രയാണ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഈ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൽ നിന്ന് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി അല്ലേ ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി അല്ലേ ആദ്യത്തെ ഇതിന് പോകുന്നത് അപ്പോൾ ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി മൈനസ് ചെയ്ത് നോക്കണം തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മൈനസ് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി
സീറോ മൈനസ് സീറോ 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 മൈനസ് ഫൈവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ നിന്ന് ഒരെണ്ണം എടുത്തു അല്ലേ. ടെൻ മൈനസ് ഫൈവ് എത്ര കിട്ടി? ഫൈവ്. അപ്പോൾ ഇവിടെ ഫോറേ ഉള്ളൂ. ഫോർ മൈനസ് ടു ടു വൺ. എത്ര കിട്ടി? യെസ് 1250. ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞപ്പോൾ പിന്നെ ബാക്കി എത്ര സിമെൻറ്റ് ചാക്കുണ്ട്? 1250. ഇനി സെക്കൻഡ് ട്രിപ്പ് ആകുന്നതുകൊണ്ട് ഈ 1250 നിന്ന് 250 കൂടെ കുറയ്ക്കണം അല്ലേ. 1250 - 250 വളരെ എളുപ്പമുള്ള സബ്സ്ട്രാക്ഷൻ ആണ്. 1000 ആണ് കിട്ടുന്നത്. ദെൻ ആഫ്റ്റർ തേർഡ് ട്രിപ്പ്, തേർഡ് ട്രിപ്പ് ആകുമ്പോൾ ഈ 1000-ൽ നിന്ന് പിന്നെ 250 മാറ്റും അല്ലേ. 1000-ൽ നിന്ന് 1000 - 250. സോ 0 - 0 - 0. 0 - 5 എന്ത് ചെയ്തു? ആ ഇവിടുന്ന് 1 എടുത്തു. അതോ 10 - 5 എന്ന് വരും. ബട്ട് ഇവിടെ നമ്മൾ ഇങ്ങോട്ട് 1 എടുത്തുകൊണ്ട് 10 എത്രയായി? 9 ആയി. 9 - 2 എത്ര ആണ്? യെസ് 750 എന്ന് വന്നു. ഇനി അടുത്തതിന് 750 - 250 500. എഗെയിൻ ഫിഫ്ത്ത് ട്രിപ്പിന് ഈ 500-ൽ നിന്നും 250 മൈനസ് ചെയ്തു. സോ മൊത്തമായപ്പോൾ എത്രയായി? 6 ട്രിപ്പായി. അപ്പോൾ മൊത്തം എത്ര ട്രിപ്പാണ് നടത്തിയത്? റൺ ചെയ്യേണ്ടത് 6 ട്രിപ്പ്. ഒരു ട്രിപ്പിന് എത്രയാണ്? 500 രൂപ അല്ലേ. ഒരു ട്രിപ്പിന് 500 രൂപയാണെങ്കിൽ 6 ട്രിപ്പിന് എത്ര വരും? 500 × 6 എത്ര വരും? 0 × 6 = 0, 0 × 6 again 0, ദെൻ 5 × 6 = 30 അല്ലേ. ഇത്രയായി. ഡ്രൈവറിന് എത്ര രൂപ കൊടുക്കണം? ₹3000. ഓക്കെ, നെക്സ്റ്റ് ഗംഗു സ്വീറ്റ്. ഗംഗു ഈസ് മേക്കിംഗ് സ്വീറ്റ് ഫോർ ഈദ്. ഗംഗു ഈദിന് വേണ്ടിയിട്ട് സ്വീറ്റ് ഉണ്ടാക്കുകയാണ്. ഹി ഹാഡ് മെയ്ഡ് എ ട്രൈ ഓഫ് 80 ലഡൂസ്. 80 ലഡു ഉള്ള ഒരു ട്രേ അവൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഈ ട്രേക്കകത്ത് 80 ലഡു ഉണ്ട്. പ്ലീസ് പാക്ക് 4 ലഡൂസ് ഇൻ എ ബോക്സ്. ഐ നീഡ് 23 സ്മോൾ ബോക്സസ്. നോക്കി ഇവിടെ ഈ കുട്ടി ചോദിക്കുന്നത് 4 എണ്ണം ഉള്ള ഒരു പാക്കറ്റ്, ഇങ്ങനെ എത്ര എണ്ണം വേണം എനിക്ക്? ആ എനിക്ക് 23 പാക്കറ്റുകൾ ഇങ്ങനത്തെ വേണം. ഇങ്ങനെ 23 പാക്കറ്റുകളിലായിട്ട് എനിക്ക് ഒരെണ്ണത്തിൽ 4 ലഡു വെച്ച് വേണം. എത്ര വേണമെന്ന് നമുക്ക് നോക്കാം. ആ കുട്ടിക്ക് എത്ര വരേണ്ടത്? 23 ബോക്സസ് വേണം. ഒരെണ്ണത്തിൽ 4 എണ്ണം വെച്ച് അല്ലേ. 4 × 3 = 12. 1 × 2 = 8, 9 + 1 = 9 അല്ലേ. അപ്പോൾ 92 ലഡൂസാണ് വേണ്ടത്. ഈ 92 ലഡൂസ് ആ കുട്ടിക്ക് വേണം. പക്ഷേ നമ്മുടെ ഗംഗു എത്ര ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ? 80 ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ. ബാക്കി എത്ര വേണം നോക്കണ്ടേ? 92 - 80 എത്ര വേണം? 12 ലഡൂസ് കൂടെ ഉണ്ടാക്കിയാൽ മാത്രമേ ഈ കുട്ടി ചോദിച്ച അത്രയും ഗംഗുവിന് കൊടുക്കാൻ പറ്റൂ. സോ ആർ ദ സ്വീറ്റ് ഇൻ ദ ട്രെയിന് ഫോർ പാക്കറ്റ് ഓഫ് 23 സ്മോൾ ബോക്സസ്. 23 ബോക്സസിലേക്ക് കൊടുക്കാനുണ്ടോ? നോ. ഹൗ മെനി മോർ സ്വീറ്റ്സ് ആർ നീഡഡ്? എത്ര എണ്ണം കൂടുതൽ വേണം? 12 എണ്ണം. ശരിയല്ലേ. ഗംഗു ഓൾസോ ഹാവ് ബിഗർ ബോക്സ് ഇൻ വിച്ച് ഹി പാക്ക് 12 ലഡൂസ്. ഇനിയും ഗംഗുവിൻ്റെ കയ്യിൽ 12 ലഡൂസ് വയ്ക്കാവുന്ന വലിയ ബോക്സസ് ഉണ്ട്. ഹൗ മെനി ബോക്സസ് ഡസ് ഹി നീഡ് ഫോർ പാക്കിംഗ് 60 ലഡൂസ്? 60 ലഡു പാക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു ബോക്സിനകത്ത് 12 എണ്ണം വെച്ച് നമുക്ക് 60 എണ്ണം വെക്കണ എത്ര ബോക്സ് വേണം? നമ്പർ ഓഫ് ലഡൂസ് ഇൻ എ ബോക്സ് 12. നമ്പർ ഓഫ് ബോക്സസ് നീഡഡ് ഫോർ പാക്ക് 60 ലഡൂസ് എത്ര എണ്ണം വേണം? ആ എ 60 / 12 എത്ര കിട്ടി? 5 ആണ്. ഇവിടെ 12-ൻ്റെ ടേബിളാണ് നമ്മൾ അറിയേണ്ടത്. 12 + 12 = 24, 12 + 3 = 36, 12 + 4 = 48, 12 + 60. 12-ൻ്റെ ടേബിൾ നമ്മൾ അറിഞ്ഞാൽ എളുപ്പമാണ്. നീലു ബോർഡ് 15-story books to her class. Today 45 students are present. How many children will need to share one book? ഇനി നീലു 15 സ്റ്റോറി ബുക്ക് ക്ലാസ്സിൽ കൊണ്ടുവന്നു.
നാൽപ്പത്തഞ്ച് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ഒരു ബുക്ക് ഒരു എത്ര കുട്ടികൾ ഷെയർ ചെയ്യണം, അതാ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ അതുപോലെ നമുക്ക് ഫിഫ്റ്റീൻ്റെ ടേബിൾ അറിയാമേ, വളരെ എളുപ്പമാണ്. ഫിഫ്റ്റീൻ വൺസ ആ ഫിഫ്റ്റീൻ, ദെൻ ഫിഫ്റ്റീൻ ടൂസ തേർട്ടീൻ, ഫിഫ്റ്റീൻ ത്രീസ എത്ര വേണം, 45. കണ്ടോ, അപ്പോൾ 15 വരെയുള്ള ടേബിൾ നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കാൻ മറക്കരുത്. ഇനി ഫാമിലി ഓഫ് 8 പീപ്പിൾ നീഡ് 60 kg വീറ്റ് ഫോർ എ മന്ത്. ഹൗ മച്ച് വീറ്റ് ഡസ് ദിസ് ഫാമിലി നീഡ് ഫോർ എ വീക്ക്. ഒരു ഫാമിലിയിൽ 8 ആൾക്കാരുണ്ടായിരുന്നു, അവർക്ക് 60 kg ഗോതമ്പ് ഒരു മാസത്തേക്ക് വേണം. അങ്ങനെയാണെങ്കിൽ ഒരാഴ്ചത്തേക്ക് എത്ര ഗോതമ്പ് വേണം? ഇവിടെ നിങ്ങൾ പെട്ടെന്ന് കാണുന്നുണ്ടെ 68 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്ന് ചിന്തിക്കല്ലേ, 8 ആൾക്കാരെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് യൂണിറ്ററി മെത്തേഡിലാണ് ചെയ്യുന്നത്. നമ്മൾ 60 kg ഒരു മാസത്തേക്കാണ് വേണ്ടത്. നമ്മൾ ഈ 8 പീപ്പിൾ കണ്ട അതിലൊന്നും ചെയ്യണ്ട. ഇത് 8 ആയാലും 100 ആയാലും 200 ആയാലും ഇവിടെ ഒന്നും ആ നമ്പറിന് ഇവിടെ ഈ പ്രോബ്ലത്തിൽ ഒരു റെലവൻസും ഇല്ല. സോ നിങ്ങൾ ചെയ്യേണ്ട 60 kg വീറ്റ് ഫോർ 1 മന്ത്, ഒരു മാസത്തേക്ക് 60 kg ഗോതമ്പാകുന്നു എന്ന് ചിന്തിക്കുന്നു. ഹൗ മച്ച് വീറ്റ് ഡസ് ദീസ് ഫാമിലി നീഡ് ഫോർ വീക്ക്, ഒരാഴ്ചത്തേക്ക് എത്ര ഗോതമ്പ് വേണം ഇവർക്ക് എന്നാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ നമ്മൾ അറിയേണ്ടത് എങ്ങനെയാണെന്ന് അറിയുമോ, ടോട്ടൽ വെയ്റ്റ് ഓഫ് വീറ്റ് എത്ര, വീറ്റ് ഇൻ എ മന്ത് എത്ര എന്നാണ് തന്നിരിക്കുന്നത്. യെസ്, 60 kg, 60 kg ആണ് ഒരു മാസത്തേക്ക്. നമ്മൾ ഒരു മാസം എന്ന് പറയുന്നത് എത്ര ദിവസമാണ്, നമ്പർ ഓഫ് ഡേയ്സ് ഇൻ എ മന്ത്. യെസ് 30 days എന്നാണ് നമ്മൾ കൂട്ടുന്നത്. 30 days. ഇനി നമുക്ക് ഈ 30 ദിവസത്തെ ആണ് 60 kg എന്ന് പറയുന്നത്. അപ്പം വീറ്റ് നീഡഡ് ഫോർ 1 day എങ്ങനെയാണ്, വീറ്റ് നീഡഡ് ഫോർ 1 day, ഒരു ദിവസത്തേക്ക് എങ്ങനെ കാണാൻ പറ്റും. ടോട്ടൽ 60 ആണ്, 30 ദിവസമാണ് അല്ലേ. അപ്പോൾ ഒരു ദിവസത്തെ ആ 30 ദിവസം കൊണ്ട് 30 ദിവസത്തെ നമ്പർ കൊണ്ട് ടോട്ടൽ വെയ്റ്റ് ഡിവൈഡ് ചെയ്യണം. 0 ഉം 0 ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാം. 3 ടേബിൾ എത്രാമത്തേതായിട്ടാണ് 6 വരുന്നത്, 2 3s അല്ലേ. അപ്പോൾ 2 kg ആണ് ഒരു ദിവസം അവർക്ക് വേണ്ടിയ വീറ്റ്. ഒരാഴ്ച എന്ന് പറഞ്ഞാൽ എത്ര ദിവസമാണ്, 7 days. സോ വെയ്റ്റ് ഓഫ് വീറ്റ് ഇൻ എ വീക്ക്, ഒരു ദിവസം എത്രയാണ്, 2, ഒരാഴ്ചയാകുമ്പോൾ 7 അല്ലേ, 7 ദിവസം അല്ലേ. 2 × 7 14 kg ആണ് അവർക്ക് ഒരാഴ്ചത്തേക്ക് വേണ്ടത്. നെക്സ്റ്റ്, റസിയ വാൺസ് ടു ചേഞ്ച് ഫോർ റുപ്പീസ് 500. 500 ചേഞ്ച് റസിയ വാങ്ങിക്കുകയാണേ. ഓൾ 100 rupees നോട്ട്സ്, എല്ലാ 100 രൂപ നോട്ടാണേ. 500 എല്ലാ 100 രൂപ നോട്ടായിട്ട് വാങ്ങിച്ചാൽ എത്രയാണ്, എത്ര നോട്ട്സ് കിട്ടും. യെസ്, 5 notes. ഇനി ഈ 50 നോട്ടായിട്ടാണ് വാങ്ങിക്കുന്നത്, എല്ലാം 500 ആണ്, 500 നോട്ടാണ്, അതിലെല്ലാം 50 ആണ്. ഈ 0 ഉം ഈ 0 ഉം ക്യാൻസലായി. 5 ഫൈവിൻ്റെ ടേബിളിൽ 50 എപ്പോഴാണ് വരുന്നത്, 10. സോ എത്ര 50 rupees വേണം, 10 wise ആണ് നമ്മൾ 50 rupees. അപ്പോൾ 500 എന്ന് പറയുന്ന നോട്ട് 50 രൂപ മാത്രം വാങ്ങിച്ചാൽ എത്രണ്ണം വേണം, 10 എണ്ണം കാണും. ഇനി 20 rupee നോട്ട് മാത്രമായിട്ട് വാങ്ങിക്കുന്നതെങ്കിൽ 500 നമ്മൾ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 20 കൊണ്ട് ഇടുക, 50 ÷ 2 എത്ര കിട്ടുന്നത്, 50 പകുതി എത്രയാണ്, യെസ് 25. ഇനി 5 rupee നോട്ട്സ് ആയിട്ടാണ് വാങ്ങിക്കുന്നതെങ്കിൽ 500 നമ്മൾ 5 rupees നോട്ടായിട്ടാണ് വാങ്ങിക്കുന്നതെങ്കിൽ നോക്കി, 5 ഫൈവിൽ എത്ര പ്രാവശ്യം ഉണ്ട്, 1 time അല്ലേ. 5 × 5 = 1 time ആണ്. സോ ഇനി 0 0 ആണ്, മൊത്തം എത്ര ഉണ്ട്, 100 notes. യു ഹാവ് ടു ഡിസ്ട്രിബ്യൂട്ട് 72 tomatoes ഈക്വൽ ഇൻ 3 baskets. ഹൗ മെനി ടൊമാറ്റോസ് വിൽ ദെയർ ഇൻ ഈച്ച്. ഇനിയും 72 tomatoes ആണ് ഉള്ളത്, ഒരു ബാസ്ക്കറ്റിൽ 3 എണ്ണം ഉണ്ട്.
അങ്ങനെയാണെങ്കിൽ എത്ര ബാസ്ക്കറ്റ് വേണം ഈ 72 ടൊമാറ്റോ വെക്കാനാണ് അറിയേണ്ടത്. ടോട്ടൽ നമ്പർ ഓഫ് ടൊമാറ്റോസ് 72, നമ്പർ ഓഫ് ടൊമാറ്റോസ് ഇൻ ഈച്ച് ബോക്സ്, ഓരോ ബോക്സിലും കാണാൻ നമ്മൾ 72 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. 72 ÷ 3. 3 ടേബിളിൽ 7 വരുന്നുണ്ടോ നോക്കി, ഇല്ല, ഉണ്ടോ, ഇല്ല. 3 2s are 6, 3 3s are 9 ആണ് വരുന്നത് പിന്നെ. അപ്പോൾ 3 2s are 6, 7 തൊട്ട് പുറയിലുള്ള നമ്പർ നമ്മൾ എടുക്കുന്നു. 6 ഇനി മൈനസ് ചെയ്യുന്നു, 7 - 6 എത്രയാണ്? 1. ദെൻ അഗെയിൻ 2 താഴോട്ട് നീക്കി എഴുതുന്നു. അപ്പോൾ 3 4s are 12, ഉണ്ടോ, 0. സോ എത്രയാണ്? 24 ആണ് ബോക്സസിൻ്റെ എണ്ണം. നെക്സ്റ്റ് നോക്കി, ദേർ ആർ 350 ബ്രിക്സ് ഇൻ എ ഹാൻഡ് കാർ. ഒരു കൈവണ്ടിയിൽ 350 ഇഷ്ടികളുണ്ട്. ബിനോ ഫൗണ്ട് ദ വെയ്റ്റ് ഓഫ് ദ ബ്രിക്ക് 2 kg. ഒരു ബ്രിക്കിൻ്റെ വെയ്റ്റ് എന്ന് പറഞ്ഞത് 2 kg. വാട്ട് വിൽ ബി ദ വെയ്റ്റ് ഓഫ് ഓൾ ബ്രിക്സ്? എല്ലാ ബ്രിക്സിൻ്റെയും വെയ്റ്റ് എങ്ങനെയാണ് കാണുന്നതെന്ന്. അപ്പോൾ 350 ബ്രിക്സ് ആണുള്ളത്, ഒരെണ്ണത്തിന് 2 kg വെച്ച്. അപ്പോൾ 350 × എത്ര വരും? 350 × 2, 0 × 2 0, 5 × 2 10, അല്ലേ. ദെൻ 1 is ഹിയർ, സോ 3 × 2 6 പ്ലസ് 1 എത്ര കിട്ടി? 700. അപ്പോൾ 700 kg ആണ് അതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ലെസൻ്റെ സെക്കൻഡ് പാർട്ട് ഇവിടെ തീരുകയാണ്. ഇനിയും ലെസൺ ഉണ്ട്. നമ്മൾ ഈ ലെസൻ്റെ തേർഡ് പാർട്ടുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണുന്നതായിരിക്കും. സോ താങ്ക് യു വെരി മച്ച്.